ഹലോ എവരിവൺ, ഇറ്റ്സ് മീ വിവൻ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാനായിട്ട് പുറയിൽ ആ ഒരു വണ്ടി ഇരിക്കുന്ന കണ്ടപ്പോഴേ കുറച്ച് പേരൊക്കെ കത്തി കാണും. വണ്ടിയെ പറ്റി തന്നെയാണ്. അപ്പോൾ വണ്ടി ഏതാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും, അഡ്വഞ്ചർ 390. അപ്പോൾ അതിനെപ്പറ്റി ഒട്ടുമിക്കാലും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തതായി. വണ്ടി എടുക്കാനുള്ള കാരണം എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഞാൻ ഹിമാലയനും GSO ഒക്കെ കളഞ്ഞിട്ട് ADV എത്തിയതെന്നും, അതുകൊണ്ട് തന്നെ വണ്ടിയുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മീറ്റർ കൺസോളിലെ കുറച്ച് വിവരങ്ങളാണ്. കാരണം അഡ്വഞ്ചർ 390 അല്ലെങ്കിൽ ഡ്യൂക്ക് 390 മീറ്റർ കൺസോളിനെ പറ്റി പലർക്കും അറിവ് കുറവാണ്, എന്തൊക്കെയുണ്ട്. ഞാൻ തന്നെ ആണെങ്കിൽ പോലും എടുത്തുകൊണ്ട് വന്ന സമയത്ത് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ട്. ഇപ്പോഴായാലും ചില കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ, പക്ഷേ ഇപ്പം ഒട്ടുമിക്ക ഒരു 99% ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഓക്കെ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പം നിങ്ങൾ കണ്ടു കാണും, ഞാൻ വീട്ടിൽ നിന്നല്ല ഈ വണ്ടിയുടെ വീഡിയോ ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് കുറച്ച് മാറി ഒരു സ്ഥലത്ത് വന്നത്, അത് ഒരുപാട് ദൂരമല്ല, വീട്ടിൽ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങുമ്പോൾ ഉള്ളൊരു സ്ഥലത്ത് വന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ COVID-19 COVID-19 അതിരൂക്ഷമാകുമ്പോൾ നമ്മുടെ സർക്കാർ പുറത്തിറങ്ങരുത്, ആവശ്യമില്ല, അനാവശ്യമായി യാത്ര ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് കാണിച്ചിട്ടല്ലേ വെള്ളം അടിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതുകൂട്ട് തന്നെ പുറത്തിറങ്ങുന്നത് ശിക്ഷാർഹമാണ്. അപ്പം നിയമപരമായ മുന്നറിയിപ്പ്. അപ്പോൾ നമ്മുടെ വണ്ടി തന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് മീറ്റർ കൺസോളിൻ്റെ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ അതിന് തന്നെ വണ്ടി കയറി ഇരുന്ന് സംസാരിക്കാനെ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മീറ്റർ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വണ്ടി ഓണാക്കാം. ഇപ്പോൾ തന്നെ റെഡി ടു റേസ് എന്നൊക്കെ പറയും. അപ്പോൾ റേസിനുള്ള സമയമൊന്നുമല്ല. അപ്പോൾ നമ്മൾ മീറ്ററിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ ഇവിടെ സൈഡ് സ്റ്റാൻഡ് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൈഡ് സ്റ്റാൻഡ് ഇട്ടിരിക്കുകയാണ്, അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ. സൈഡ് സ്റ്റാൻഡിൽ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ട്രിപ്പ് 1, ട്രിപ്പ് ടൈം, ഡേറ്റ്, ബാറ്ററി, ഫ്യുവൽ റേഞ്ച് അങ്ങനെയൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫേവറേറ്റ് ആഡ് ചെയ്തിട്ടിരിക്കുന്ന ഐറ്റംസാണ്. അപ്പം ഇതിനകത്തൊക്കെ മാറ്റം വരുത്താനായിട്ട് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ 4 സ്വിച്ചസ് വന്നിട്ടുണ്ട്. അതായത് അപ്പാരോ, ഡൗണ്, ബാക്ക്, സെറ്റ്, ഈ 4 സ്വിച്ചിലാണ് നമ്മൾ ഈ മീറ്റർ കൺസോളിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും മാറ്റുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ആദ്യം തന്നെ നമ്മൾ സെറ്റിൽ ഞെക്കുമ്പോൾ ആദ്യം KTM മൈറൈഡ്, ട്രിപ്പ് ഡേറ്റ, മോട്ടോർ സൈക്കിൾ, സെറ്റിങ്സ്, അങ്ങനെ 4 ഓപ്ഷൻസ്. ആദ്യം തന്നെ നമുക്ക് മൈറൈഡിലോട്ട് പോകാം. മൈറൈഡിൽ പോകുമ്പോൾ ഓഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഓഡിയോ, രണ്ടാമത്തെ നാവിഗേഷൻ, മൂന്നാമത് പെയറിംഗ്. അതായത് ഓഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഈ വണ്ടിക്കകത്ത് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യാം. അതായത് വണ്ടി റണ്ണിങ്ങിൽ തന്നെ നമുക്ക് മ്യൂസിക് പ്ലേ. അപ്പോൾ ഓഡിയോ നോക്കുമ്പോൾ ഇതിനകത്ത് അപ്വേഡ് ആരോയിൽ നമുക്ക് നെക്സ്റ്റ് സോങ് അതല്ലെങ്കിൽ സൗണ്ട് അപ്പ് ചെയ്യാനായിട്ട്, സെറ്റിനകത്താണെങ്കിൽ നമുക്ക് പോസ് ചെയ്യാനായിട്ട് ഓഡിയോ, നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഓഡിയോ, ഇപ്പോൾ മ്യൂസിക് അല്ലെങ്കിൽ എന്ത് ഓഡിയോ ആണത് പോസ് ചെയ്യാനായിട്ട്. ഡൗൺ ആരോയിൽ ബാക്ക് നേരത്തെ കേട്ട പാട്ട് വീണ്ടും കേൾക്കാൻ അല്ലെങ്കിൽ സൗണ്ട് കുറയ്ക്കാൻ, ഈ ഇത്രയും യൂസാണ് വരുന്നത്. ബാക്ക് ഈ ഇവിടെ യൂസ് വരുന്നില്ല, ബാക്ക് ഈ ഓഡിയോയിൽ നിന്ന് ബാക്ക് പോകാനായിട്ട് മാത്രം യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്ക് പോകുന്നത് അടുത്ത് നാവിഗേഷൻ. നാവിഗേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുമ്പോൾ ഇതിനകത്ത് ഓണ് ഓഫ് മാത്രമേ വരുന്നുള്ളൂ. അപ്പം നാവിഗേഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ മൊബൈൽ എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ KTMനകത്ത് നാവിഗേഷൻ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് ഏതാണ് ആപ്ലിക്കേഷൻ എന്ന് നിങ്ങളിപ്പോൾ ഞാൻ കാണിക്കാം. അത് തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. അപ്പോൾ പ്ലേ സ്റ്റോറിൽ KTM നാവിഗേഷൻ, ഞാൻ ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടണം, ഇത് വ്യക്തമല്ലായിരിക്കും. KTM നാവിഗേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് എനിക്കറിയത്തില്ല, ഞാൻ എന്തായാലും അല്ലാതെ കാണിക്കാം. KTM നാവിഗേഷൻ, അതിനകത്ത് KTM മൈറൈഡ് നാവിഗേഷൻ പെയ്ഡ് ആപ്ലിക്കേഷനാണ്. ഏകദേശം 790 രൂപയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വിലയായിട്ട് വരുന്നത്. അപ്പോൾ 790 രൂപ കൊടുത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ വാങ്ങിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ വണ്ടിയിൽ നാവിഗേഷൻ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം ഇതിനകത്ത് കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാവിഗേഷൻ ഓണാക്കി, അപ്പം നമ്മൾ ഫോൺ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് നാവിഗേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ട സ്ഥലം ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ റൈറ്റും ലെഫ്റ്റും ടേണിങ്ങുകൾ എപ്പോഴാണ്, എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര മീറ്ററിൽ, ഇപ്പോൾ 100 മീറ്ററിൽ ഒരു ടേണിങ് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ കാണിക്കും. അതല്ല നമ്മൾ പോകേണ്ട ഇനി എത്ര ദൂരം കിലോമീറ്റർ എത്തണമെന്നും കാണിക്കുന്നുണ്ട്. പെയറിംഗ്, പെയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ പെയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ സെറ്റ് നീക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫോണാണ് സെറ്റ് ചെയ്യേണ്ടത്, ഫോൺ. അപ്പോൾ OPPO F19 Pro, എൻ്റെ ഫോൺ OPPO F19 Pro ആണ്, ഓൾറെഡി അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ F19 Pro എന്ന് കൊടുക്കുക. കണക്റ്റഡ്, ഇപ്പോൾ F19 Pro കണക്റ്റഡ് ആയതുകൊണ്ട് അത് കണക്ട് ചെയ്തേക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതല്ല ഇതുവരെ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഞാൻ ഡിലീറ്റ് പെയറിംഗ് ഡിലീറ്റ് ചെയ്തിട്ടാണ് ഒന്നുകൂടെ കാണിച്ചുതരാം. ഡിലീറ്റ് പെയറിംഗ് സെറ്റ്. അപ്പോൾ ഇപ്പം തന്നെ നോ ഡിവൈസ് പെയർഡ്. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫോൺ എടുക്കുക, എന്നിട്ട് പെയറിംഗ് കൊടുക്കുക, സ്കാനിങ് ഫോർ ഡിവൈസ്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് എനേബിൾ ചെയ്തിടുക, അത്രയും മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ എഴുതി കാണിക്കും ഏത് ഫോണാണോ ഇപ്പോൾ ബ്ലൂടൂത്ത് ഓൺ ആയത്. കണ്ടോ, F19 Pro മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ബ്ലൂടൂത്ത് ഓൺ ആയിട്ടുള്ളത്. അപ്പോൾ F19 Pro പ്രസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇനി പ്രസ് നമ്മുടെ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വരും പെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് പെയർ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത ഓപ്ഷൻ വരത്തുള്ളൂ. ഇനി ADV നമ്മൾ പെയർ ചെയ്യാനായിട്ട് ഓക്കെ പ്രസ് ചെയ്യണം. അതിന് സെറ്റ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യണം. ഇപ്പോൾ പ്രോസസ്സിംഗ് ആണ്. ഇനിയിപ്പോൾ ഒരു നോട്ടിഫിക്കേഷനോട് നമ്മുടെ ഫോണിൽ വരും.
അപ്പം KTM മോട്ടോർ സൈക്കിൾ റിക്വയർഡ് ആക്സസ് ഓഫ് കോണ്ടാക്ട്സ് ആൻഡ് കോൾ ഹിസ്റ്ററി ഗ്രാൻഡ് KTM മോട്ടോർ സൈക്കിൾ പെർമിഷൻസ്. അപ്പം ഇത്രയും പെർമിഷൻ, അതായത് കോണ്ടാക്ട്സ് വേണം, കോൾ ഹിസ്റ്ററി, ഈ രണ്ട് പെർമിഷൻസ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കണക്ഷൻ എനേബിൾ ആവത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പെർമിഷൻസ് കൊടുക്കുകയാണ്. അപ്പം ഇപ്പം തന്നെ സക്സസ്ഫുള്ളി കണക്റ്റഡ്, പെയർഡ് ആയിട്ടുണ്ട്. അപ്പം F19 Pro പെയർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഫോൺ പെയർ ചെയ്ത് കഴിഞ്ഞെങ്കിലും കോൾ വരുമ്പോൾ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വരുത്താൻ മാത്രമേ ഉള്ളൂ. നമ്മൾ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സെറ്റ് ഉപയോഗിച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ വ്യക്തി പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്പീക്കർ ഇല്ല ഈ ഒരു വാഹനത്തിന്. അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് വഴി കണക്ട് ആയതുകൊണ്ട് നമ്മൾ ഓഡിയോയ്ക്കായിട്ട് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒന്നീ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റോ അതല്ലാന്നുണ്ടെങ്കിൽ ഇന്റർകോമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് നമ്മൾ ഈ വണ്ടിയുമായിട്ട് കണക്ട് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിനകത്ത് ബ്ലൂടൂത്ത് എന്നുള്ളത് മാറ്റി ഫോണായിട്ടോ അതല്ലെങ്കിൽ സ്പീക്കറായിട്ടോ രണ്ടായിട്ടുണ്ട് നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ ഉള്ളത് റിയൽമിയുടെ ഹെഡ്സെറ്റാണ്. അപ്പോൾ ഞാൻ അത് കണക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഹെഡ്സെറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുക. ഓൾറെഡി ഇതിനകത്ത് ഹെഡ്സെറ്റും കണക്റ്റാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ റണ്ണിങ്ങിൽ ഒരു കോൾ വരുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് സെറ്റിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ അറ്റൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഞാനിത് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ വിളിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. നമുക്ക് കോൾ വരുമ്പോഴേ ഇതിനകത്ത് അറിയാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്, ഒരു കോൾ വരുന്നതിനായിട്ട്. നിങ്ങൾ നോക്കിയാൽ മതി, ഇപ്പോൾ കോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ എഴുതി കാണിക്കുന്നുള്ളതും എങ്ങനെ അത് അറ്റൻഡ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. എൻ്റെ കോള് വന്നപ്പം ഇതിനകത്ത് ഡിസ്പ്ലേ എഴുതി കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൽ നോക്കി കഴിഞ്ഞാൽ ഫോണിൽ കോള് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സെറ്റ് പ്രസ് ചെയ്താൽ മാത്രം മതി. ഇവിടെ കോള് ആൻസേർഡ് ആയിട്ടുണ്ട്. നമുക്ക് സംസാരിക്കാനായിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി മോട്ടോർ സൈക്കിൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഫോണിനകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് വന്നിട്ടുള്ളത് ഈ KTM മോട്ടോർ സൈക്കിളുമായിട്ടാണ് കണക്റ്റഡ്. അപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് അതിനകത്ത് കണക്ട് ചെയ്തതുകൊണ്ട് എനിക്ക് റിയൽമിയുടെ ഹെഡ്സെറ്റിൽ ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റണ്ണിങ്ങിൽ കോൾ അറ്റൻഡ് ചെയ്യാൻ ഇനിയിപ്പോൾ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും സെറ്റ് പ്രസ് ചെയ്താൽ മതി, കോൾ കട്ടായി പോയിക്കോളും. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നതിനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ട്രിപ്പ് ആൻഡ് ഡേറ്റ, ഇതൊന്നാമത്തെ ജനറൽ ഇൻഫർമേഷൻ. അതിനകത്തുള്ളത് നമ്മുടെ ഇന്നത്തെ ഡേറ്റ്, അതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തം എത്ര കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്, ബാറ്ററി ചാർജ്. രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് വൺ ആണ്. ട്രിപ്പ് വണ്ണിനകത്ത് നമ്മൾ എത്ര കിലോമീറ്റർ ദൂരെ സഞ്ചരിച്ചു, ട്രിപ്പ് വൺ ഓൺ ആക്കിയിരുന്നു. അതുകൊണ്ട് ട്രിപ്പ് ടൈം, ആവറേജ് ദൂരം, പിന്നെ അതുകൊണ്ട് തന്നെ ഫ്യുവൽ റേഞ്ചും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇതേ സെയിം തന്നെയാണ് ട്രിപ്പ് ടു. നമ്മൾ ട്രിപ്പ് ടു ഓൺ ആക്കിയിട്ട് നമ്മൾ സഞ്ചരിച്ച ദൂരവും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അതേകൂടെ തന്നെ വാണിംഗ്, വാണിംഗിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ രണ്ട് വാണിംഗ് ആണുള്ളത്. ഒന്നാമത്തേത് ലോ ഫ്യൂവലിൻ്റെതും രണ്ടാമത്തേത് സൈഡ് സ്റ്റാൻഡിൻ്റെ. ഇനി ഒരു വാണിംഗ് വരും, നമ്മൾ കിൽ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ കിൽ സ്വിച്ചിൻ്റെയും വാണിംഗ് അതിനകത്ത് വരുന്നുണ്ട്. അതുകൂടെ എന്തൊക്കെ വാണിങ്ങുകളുണ്ടോ അത് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ അടുത്തായിട്ട് പോകുമ്പോൾ മോട്ടോർ സൈക്കിൾ എന്നൊരു ഓപ്ഷനാണ്. ഇവിടെയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ വരുന്നത്, അതായത് മോട്ടോർ സൈക്കിൾ ട്രാക്ഷൻ കൺട്രോളും അതേപോലെ തന്നെ ABS. മോട്ടോർ സൈക്കിൾ ട്രാക്ഷൻ കൺട്രോൾ ആണെങ്കിൽ നമുക്ക് ഓണും ഓഫും ആക്കി ഇടാൻ പറ്റും. ഇപ്പോൾ നമ്മളിത് ഓഫ് ആക്കിയെങ്കിൽ പോലും വണ്ടിയുടെ കീ ഓഫ് ആക്കി കഴിഞ്ഞാൽ ഈ മോട്ടോർ സൈക്കിൾ ട്രാക്ഷൻ കൺട്രോൾ ഓട്ടോമാറ്റിക്കലി ഓൺ ആവുന്നുണ്ട്. അടുത്തതായിട്ട് വരുന്നത് ABS ആണ്. ABS ഓഫ് റോഡും ഓൺ റോഡും പോലാണ്. ഓൺ റോഡ് ആണെങ്കിൽ ഡ്യുവൽ ചാനൽ ABS, ഓഫ് റോഡ് വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ബാക്കിലത്തെ ABS ഓഫ് ആക്കാൻ പറ്റും. അടുത്തതായിട്ട് വരുന്നത് സെറ്റിങ്സ്. സെറ്റിങ്സിനകത്താണ് ഫേവറേറ്റ്സ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഫേവറേറ്റ്സ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തിരുന്നത് ട്രിപ്പ് വണ്ണ്, ട്രിപ്പ് ടൈം, പിന്നെ അടുത്തായിട്ട് ഫ്യുവൽ റേഞ്ചും ഡേറ്റും ബാറ്ററിയാണ്. ബാറ്ററി ഞാൻ ഓഫ് ആയിക്കൊണ്ട് ഫോൺ സിഗ്നലും ഫോൺ ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഫേവറേറ്റ്സിനകത്ത് എന്തൊക്കെ കാണുന്നുണ്ടെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എൻ്റെ ഫോണിൻ്റെ സിഗ്നൽ സ്ട്രെങ്തും അതുകൊണ്ട് തന്നെ ബാറ്ററി ചാർജും കൂടി അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫേവറേറ്റ് ആയിട്ട് നമ്മൾ രണ്ടാമത്തെ ക്യുക്ക് സെലക്ടർ. ക്യുക്ക് സെലക്ടറിനകത്ത് ഞാൻ ജനറൽ ഇൻഫർമേഷൻ ആണ് ഒന്നാമത് കൊടുക്കുക. അതിന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിൾ ട്രാക്ഷൻ കൺട്രോൾ കൊടുക്കുക, അതായത് പെട്ടെന്ന് ട്രാക്ഷൻ കൺട്രോൾ ഓണോ ഓഫോ ആക്കണമെങ്കിൽ അത് കൊടുക്കുകയാണ്. രണ്ടാമത്തെ ക്യുക്ക് സെലക്ടറിനകത്ത് ABSഉം കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ABSഉം കൊടുക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹോം സ്ക്രീനിൽ എത്തിയതിന് ശേഷം ഈ അപ്വേർഡ് ആരോ പ്രസ് ചെയ്താലുടനെ മോട്ടോർ സൈക്കിൾ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, അതായത് ഒന്നാമത്തെ ക്യുക്ക് സെലക്ടർ. അപ്വേർഡ് ആരോയിലെ ഒന്നാമത്തെ ക്യുക്ക് സെലക്ടറാണ് മോട്ടോർ സൈക്കിൾ ട്രാക്ഷൻ കൺട്രോൾ. രണ്ടാമത് നമ്മൾ ഈ ഡൗൺ ആരോയിലാണ് പ്രസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ABS വരും, അതാണ് രണ്ടാമത്തേത് ക്യുക്ക് സെലക്ടർ. അപ്പോൾ നമ്മൾ ക്യുക്ക് സെലക്ടറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് പോകാനുള്ളത് ബ്ലൂടൂത്ത് ആണ്. ബ്ലൂടൂത്ത് ഓൾറെഡി നമ്മൾ ഓണോ ഓഫ് ആക്കിയതിന് ശേഷം പെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തായിട്ടുള്ള ഡിസ്പ്ലേ തീം, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഓട്ടോമാറ്റിക് തീമാണ്, അതായത് പകൽ സമയത്ത് വൈറ്റും രാത്രി ആയിക്കഴിഞ്ഞു ഇപ്പോൾ അല്ലെങ്കിൽ നല്ല ഡാർക്ക്നെസ്സിൽ കൂടെ പോകുമ്പോൾ ബ്ലാക്കുമാണ്. അപ്പോൾ നമുക്ക് നൈറ്റ് തീം ആക്കിയിട്ട് നോക്കാം. എനിക്ക് ഇച്ചിരി ഇഷ്ടമുള്ളൊരു തീം എന്ന് പറഞ്ഞാൽ ഈ നൈറ്റ് തീമാണ്. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് അത് മാറും. ചിലർക്കിപ്പം വൈറ്റ് ആയിരിക്കും ഇഷ്ടം, എനിക്ക് പക്ഷേ ബ്ലാക്കാണ് ഇച്ചിരി ഇഷ്ടമുള്ളത്. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക് ഇട്ടേക്കാണ് തൽക്കാലത്തേക്ക്. പിന്നെ ഷിഫ്റ്റ് ലൈറ്റ് എന്ന് പറയുന്നത് RPMൻ്റേതുണ്ട്.
RPM 1, RPM 2. അത് നമുക്ക് 5000, 6000 അങ്ങനെ നമുക്ക് ഏത് ഓരോന്നും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. RPM 2-ന്റെ ആയാലും അതുകൂട്ട് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. രണ്ട് തരം ലൈറ്റുകളാണ് ഇതിനകത്ത് വരുന്നത്. അത് നിങ്ങൾക്ക് RPM കട്ട് ഓഫ് ആകുമ്പോൾ ഇന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ലൈറ്റുകളുടെ കളർ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതുകൊണ്ട് ക്ലോക്കും ഡേറ്റും അത് രണ്ടിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് അടുത്തായിട്ടുള്ളതാണ് യൂണിറ്റ്സ്. യൂണിറ്റ്സിനകത്ത് നമുക്ക് ഡിസ്റ്റൻസിന് കിലോമീറ്റർ അല്ലെങ്കിൽ മൈൽസ് അങ്ങനെ രണ്ട് യൂണിറ്റ് ആയിട്ട് ഇടാൻ പറ്റും. അതേ കൂട്ടി തന്നെ ഫ്യുവൽ കോൺസ്. ഫ്യുവലിൻ്റെ നമുക്ക് 2, 3, 4, 5, 6, 7 യൂണിറ്റ്സുകൾ ഇതിനകത്ത് അവൈലബിൾ. നമുക്ക് ഇഷ്ടമുള്ള യൂണിറ്റ് ഏതാണോ അത് ഇടാം. ഞാനിപ്പം കിലോമീറ്റർ പെർ ലിറ്റർ എന്നുള്ള ഒരു യൂണിറ്റാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് പിന്നീടുള്ളത് ലാംഗ്വേജസ് ആണ്. നമുക്ക് ഏത് ലാംഗ്വേജ് വേണം ഈ ഡിസ്പ്ലേ വർക്ക് ചെയ്യാനാണ് ആ ലാംഗ്വേജ് നമുക്ക് ഇടാം. ഇപ്പം ഞാൻ ഇംഗ്ലീഷ് UK ആണ് ഇട്ടിട്ടുള്ളത്. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ലാംഗ്വേജ് ആണ്. പിന്നെ സർവീസ്, അടുത്ത സർവീസ് എത്രയാണ്? നെക്സ്റ്റ് സർവീസ് 3,959 കിലോമീറ്റർ, അതായത് 14,000 കിലോമീറ്ററിലാണ് എനിക്ക് അടുത്ത സർവീസ് വരുന്നത്. അപ്പോൾ അതിൻ്റെയാണ് ആ കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്ത് എക്സ്ട്രാ ഫംഗ്ഷൻ. എക്സ്ട്രാ ഫംഗ്ഷൻ ഓൾറെഡി ഉള്ളതാണ്, മോട്ടോർ സൈക്കിൾ ട്രാക്ഷൻ കൺട്രോളും ABS. അത് രണ്ടുമാണ് എക്സ്ട്രാ ഫംഗ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ മീറ്റർ കൺസോളിലെ ഫംഗ്ഷനിങ്. അപ്പോൾ അത് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ 4 കീസ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നീട് ഇതിനകത്ത് വാർണിംഗ് ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പം ഇപ്പോൾ ഫസ്റ്റ് കിൽ സ്വിച്ച് ഓഫ് ആക്കി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഗിയറിൻ്റെ നാവിഗേഷൻ കാണിക്കാത്തത്. ഇതാണ് ഫസ്റ്റ് എന്ന് കാണിക്കുന്നത്, ഫസ്റ്റ് ഗിയറിലായിരുന്നു വേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ന്യൂട്രലിലോട്ടൊന്ന് ഇട്ട് കാണിച്ചേരാം. കണ്ടോ, ന്യൂട്രലാകുമ്പോൾ ഇവിടെ ന്യൂട്രൽ ലൈറ്റും കത്തുന്നുണ്ട്. അതേകൂട്ട് തന്നെ ന്യൂട്രൽ എന്നൊരു ഇവിടെയാണ് നമ്മുടെ ഗിയർ ഇൻഡിക്കേഷൻ എല്ലാം വരുന്നത്. പിന്നെ അതുകൂടെ തന്നെ ഫ്യുവൽ, എൻജിൻ ഹീറ്റ്, പിന്നെ RPM, ടോട്ടൽ കിലോമീറ്റർ, പിന്നെ ABS റോഡായതുകൊണ്ട് ഡ്യുവൽ ചാനൽ രണ്ട് ABS ഓണാണ്. MDC മോട്ടോർ സൈക്കിൾ ട്രാക്ഷൻ കൺട്രോളും ഓണാണ്. ഇവിടെയാണ് സ്പീഡ് വരുന്നത്, ഡിജിറ്റൽ സ്പീഡാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മീറ്ററിൽ വന്നിട്ടുള്ളത്. പിന്നെ വാർണിംഗ് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അഡ്വഞ്ചർ 390 ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ എക്സ്പ്ലനേഷൻസ് തരുന്നതായിരിക്കും.